ആദരണീയനായ അഡ്വക്കേറ്റ് നാരായൺ വട്ടോളി മാഷയുടെ ആ അറിവും ആഴവും നമുക്ക് വീണ്ടും വീണ്ടും പറയുന്നു. 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ, ഇല്ലെങ്കിൽ ഇന്നത്തെ പരിപാടി ആകെ അപകടത്തിലാവും. പ്ലീസ്. ബഹുമാനരെ, 3 മിനിറ്റ് കൊണ്ട് 3 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. 6 അന്താരാഷ്ട്ര സംഘടനകൾ ചേർന്ന് സംഘടിപ്പിച്ച ഈ സമ്മേളനം, അതിൻ്റെയൊക്കെ തലവനായിരിക്കുന്ന ഡോക്ടർ സുരേഷ് ഗുപ്തൻ ഇങ്ങനൊരു പരിപാടിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രം വന്നതാണ്. അദ്ദേഹത്തിന് എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, 1, നേച്ചർ ഈസ് ദ ഇനോർഗാനിക് ബോഡി ഓഫ് മാൻ എന്ന് പറയാറുണ്ട്. പ്രകൃതി എന്ന് പറയുന്നത് നമ്മളുടെ ജൈവശരീരമാണ് നമുക്കുള്ളതെങ്കിൽ അജൈവ ശരീരം, നമ്മുടെ തന്നെ അജൈവ ശരീരമാണ് പ്രകൃതി. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മറ്റൊന്ന്, യുദ്ധം എന്ന് പറയുന്നത് ഇത് സമാധാനത്തിൻ്റെ ഒരു സംഘടനയും കൂടെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. യുദ്ധം തുടങ്ങുന്നതായാലും അവസാനിപ്പിക്കുന്നതായാലും ഏതെങ്കിലും ഒരു വലിയ വ്യക്തി ആഗ്രഹിക്കുന്നത് കൊണ്ടോ അനുഗ്രഹിക്കുന്നത് കൊണ്ടോ ആശംസിക്കുന്നത് കൊണ്ടോ അപലപിക്കുന്നത് കൊണ്ടോ ഉണ്ടാകുന്നതല്ല. അതിനൊക്കെ അതീതമായിട്ടുള്ള രാഷ്ട്രീയ കാരണങ്ങൾ അതിൻ്റെ പിറകിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അല്ലാതെ നമ്മൾ ഇതിനുവേണ്ടി ഒരു വലിയൊരു ആഹ്വാനം നടത്തിയിരിക്കുന്നു എന്ന് നമ്മൾ അവകാശപ്പെട്ടതുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല. കാരണം നമ്മളൊന്നും ആരുമല്ല എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. പിന്നെ മറ്റൊരു കാര്യവും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ചില ഒരു കാര്യങ്ങൾ പറയാം. അതായത് ആൻറ്റി നിയോപ്ലാസ്റ്റൻ എന്ന് പറയുന്ന ഒരു ക്യാൻസറിനുള്ളൊരു മരുന്ന് അമേരിക്ക ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. CDA2 എന്ന് പറയുന്ന ഒരു ബ്ലഡ് ക്യാൻസർ ഉൾപ്പെടെയുള്ള ക്യാൻസറുള്ള മരുന്ന് ജപ്പാൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. യൂറോകൈനേസ് എന്ന് പറയുന്ന ബ്ലോക്കിനെതിരെയുള്ള ഒരു മരുന്ന് അമേരിക്ക ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പെർഗോണാൽ എന്ന് പറയുന്ന വന്ധ്യതക്കുള്ളൊരു മരുന്ന് ജനീവയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ കുറേ മരുന്നുകൾ, HUCOG, പെർഗോണാൽ, യൂറോഫോളിട്രോപ്പിൻ എന്നൊക്കെ പറയുന്ന മരുന്നുകൾ ഉണ്ടാക്കുന്നു. അതുപോലെ നിരവധി വേറെയും മരുന്നുകൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെ തന്നെ മനുഷ്യമൂത്രത്തിൽ നിന്നുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഈ മനുഷ്യമൂത്രം എന്താണ് എന്നുള്ളത് കൂടുതലായിട്ട് പഠനവിധേയമാക്കേണ്ടതുണ്ട്. നമ്മൾ പണ്ട് മനസ്സിലാക്കിയതിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു കാര്യമാണ്. ഈ 3 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട വട്ടോളി സാർക്ക് എൻ്റെ ആദരവ്. അദ്ദേഹം ചെറിയ വാക്കുകളിൽ വലിയ മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത്.